നമസ്കാരം, സുന്ദരിയിലേക്ക് സ്വാഗതം. ഇന്ന് ഫാബ്സ് ആൻഡ് കേഴ്സിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഷോർട്ട് കുർത്തീസ് അല്ലെങ്കിൽ ഓഫീസ് വെയർ, റെഗുലർ വെയർ കുർത്തീസ് ആണ്. ഇത് ഒരു നോർമൽ റെഗുലർ വെയർ കുർത്തിയാണ്. ഇതിലൊരു പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് പ്യുവർലി ഹാൻഡ് വർക്കാണ്, ഹാൻഡ് കാന്ത വർക്കാണ്. ഇതിൽ സൈഡിലൊരു പടിയും ബട്ടൺസും കൊടുത്തിട്ടുണ്ട്. ഇത് പ്യുവർ കോട്ടൺ, സ്ലബ് കോട്ടണിലാണ് ഈ കുർത്താസ് വരുന്നത്. വാഷ് ആൻഡ് വെയർ കുർത്താസ് ആണ്. ഓഫീസ് യൂസിന് ഉപയോഗിക്കാം, നോർമൽ വെയറിന് യൂസ് ചെയ്യാം, മെഷീൻ വാഷ് പോസിബിളാണ് ഈ കുർത്തിക്ക്. ഇതും സ്ലബ് കോട്ടൺ കുർത്ത തന്നെയാണ്. ഇതിലും ഹാൻഡ് വർക്ക് വരുന്നുണ്ട്. ഹാൻഡ് വർക്കിനോടൊപ്പം ഇവിടെ കലംകാരി പാച്ച് വർക്ക്, അതേ പാച്ച് വർക്ക് തന്നെയാണ് സ്ലീവ്സിനും കൊടുത്തിട്ടുള്ളത്. ഈ കുർത്തയ്ക്കെല്ലാം പോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതാണ് പറഞ്ഞത്, റെഗുലർ വെയറിന് വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. ബോർഡർ സൈഡ് സ്ലിറ്റിലും ഒരു ചെറിയ ബോർഡർ കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു ഖാദി കോട്ടൺ മെറ്റീരിയലാണ്. ഇതിൽ ഫുൾ പാച്ച് വർക്കാണ്, കംപ്ലീറ്റ്. നമുക്ക് കാണാവുന്ന പോലെ പല കളേഴ്സിലെ പാച്ച്, ആ പാച്ചസ് ജോയിൻ ചെയ്തേക്കുന്നത് വിത്ത് എംബ്രോയിഡറി. സ്ലീവിലും എംബ്രോയിഡറി ഉണ്ട്. ബാക്ക് സൈഡ് പ്ലെയിൻ ബ്രൗൺ ആണ് വരുന്നത്. ഇതിന് മാച്ചിങ് റെഡ് ലെഗിങ്സ് അല്ലെങ്കിൽ ഗ്രീൻ ലെഗിങ്സ് ഉപയോഗിക്കാം. അത് നമുക്കിവിടെ ലെഗിങ്സും അവൈലബിൾ ആണ്. ഇത് മൾട്ടി പാച്ച് കോട്ടൺ കുർത്ത വിത്ത് എംബലിഷ്മെൻറ്റ്സ് ആൻഡ് എംബ്രോയിഡറി. ഈ ഭാഗത്ത് റയോണ് പല ഫാബ്രിക്സ് ആണ് വരുന്നത്. കോട്ടൺ വരുന്നുണ്ട്, പ്രിൻറ്റഡ് കോട്ടൺ വരുന്നുണ്ട്, ബാക്ക് പ്ലെയിൻ. ഇതും ഇതെല്ലാം ലെഗിങ്സിൻ്റെ കൂടെയാണ് അല്ലെങ്കിൽ സെമി പട്ടിയാല. ഈ ഷോർട്ട് കുർത്തയ്ക്ക് എപ്പോഴും ലെഗിങ്സ് അല്ലെങ്കിൽ സെമി പട്ടിയാലയാണ് നല്ലത്. ഇതും സ്ലബ് കോട്ടൺ വിത്ത് കാന്ത വർക്ക്. ഇപ്പോൾ ഇത് ഈ വർക്ക് വരുന്നതെല്ലാം ഹാൻഡ് വർക്കാണ്, ഒന്നും മെഷീൻ വർക്കല്ല, ഹാൻഡ് വർക്ക്. ഇതിൽ സാറ്റിനിലാണ് പടി കൊടുത്തേക്കുന്നത്. അതേ പടി തന്നെ താഴെയും സൈഡ് സ്ലിറ്റിനും കൊടുത്തിട്ടുണ്ട്. ബാക്ക് ഇസ് ക്ലീൻ. ഷോർട്ട് കുർത്താസിൻ്റെ റേഞ്ച് ബാക്ക് കാണുന്നോ? ഇത് ഒരു റയോൺ കോട്ടൺ, ഒരു കാന്ത വർക്കിൻ്റെ ലുക്ക് വരുന്ന പ്രിൻ്റാണ്. ആക്ച്വലി പ്രിൻ്റ് വിത്ത് പോക്കറ്റ്സ്, പോക്കറ്റിലും എംബ്രോയിഡറി ഉണ്ട്. ഇവിടെ ബട്ടൺസ്, ബാക്ക് സൈഡ് പ്ലെയിൻ റയോൺ, സ്ലീവ്സും അതുപോലെ പ്രിൻറ്റഡ് തന്നെയാണ്. ഇതും ലെഗിങ്സിൻ്റെ കൂടെ, ഓറഞ്ച് ലെഗിങ്സ് അല്ലെങ്കിൽ ബ്ലാക്ക് ലെഗിങ്സ് രണ്ടും അതിൻ്റെ കൂടെ യൂസ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഇട്ടേക്കുന്ന പാറ്റേൺ കുർത്തിയാണ്. ഇതിൽ ഒരു കോട്ടൺ പ്രിൻറ്റഡ് പട്ടി വെച്ചാണിത് ഫുൾ ചെയ്തേക്കുന്നത്. ബട്ടൺസ്, ഫാൻസി ബട്ടൺസ്, പാരറ്റ് ഫാൻസി ബട്ടൺസ് ആണ് കൊടുത്തേക്കുന്നത്. ഒരു സിമ്പിൾ ഓഫീസ് വെയർ ബട്ട് നല്ല ഒരു എലഗൻറ്റ് ലുക്ക് ഉണ്ടാവും വിത്ത് ലെഗിങ്സ്. ഇതും അതെ, കോട്ടൺ വിത്ത് കാന്ത വർക്ക് ആൻഡ് ഹാങ്ങിങ്സ്. ഇത് കോയിൻ ഹാങ്ങിങ്സ് ആണ് വരുന്നത്. കയ്യിലും ഇതിന് കാന്ത വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. ബോർഡർ സൈഡിൽ പടി കൊടുത്തിട്ടുണ്ട് ഒരു പൈപ്പിംഗ് പോലെ. ബാക്ക് ക്ലീൻ. ഇതും കോട്ടൺ കുർത്ത വിത്ത് വർക്ക്, പ്രിൻറ്റഡ് സ്ലീവ്സ്, സൈഡ്സിൽ വുഡൻ ബട്ടൺസ്. ഇത് ബാക്ക് സൈഡിൽ ഒരു യോക്ക് പോലെയും കൊടുത്തിട്ടുണ്ട് പാറ്റേൺ. അടുത്തത് ഒരു കോട്ടൺ കാന്ത വർക്ക് കുർത്ത ആണ്. ഒരു സ്ക്വയർ പാച്ച്, ബട്ടൺസ്, കയ്യിൽ പടി, സൈഡിൽ പൈപ്പിംഗ് ആൻഡ് പോക്കറ്റ്സ്. ഇത് ബാക്ക് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. ഇത് റയോൺ കോട്ടണിലാണെങ്കിൽ ഇതിന് ഇതിൻ്റെ കട്ട് കുറച്ച് ഡിഫറെൻ്റ് ആണ്. മുകളിൽ ഫ്രണ്ട് കയറിയും ബാക്ക് ഇറങ്ങിയും അവിടെ ഈ ഒരു കാന്ത വർക്ക്, പ്രിൻറ്റഡ് സിൽക്കിലാണ് ഈ കാന്ത വർക്ക് വരുന്നത്. അത് വെച്ചിട്ട് പാച്ച് വർക്ക് നെക്കിൽ, കയ്യിൽ. ഇത് ട്രൗസേഴ്സിൻ്റെ കൂടെയും സിഗരറ്റ് പാൻസ്, ട്യൂലിപ്പ് പാൻസിൻ്റെ കൂടെയൊക്കെ വളരെ നന്നായിരിക്കും. ഇതൊരു ഖാദി കുർത്തയാണ്. സിമ്പിൾ ഓഫീസ് വെയർ വിത്ത് സ്മോൾ എംബ്രോയിഡറി, നെക്കിൽ പൈപ്പിംഗ് മാത്രം, കയ്യിൽ പടി. ഇതും വാഷ് ആൻഡ് യൂസ് ആണ്, റെഗുലർ വാഷ് ആൻഡ് യൂസ്. പ്ലെയിൻ ബാക്ക് ആൻഡ് ഫ്രണ്ട് വിത്ത് എംബ്രോയിഡറി. അടുത്തത് ഒരു കോട്ടൺ മൾട്ടി പാച്ച് കുർത്ത ആണ്. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നെക്ക് ഹൈ നെക്ക് വന്നിട്ട് താഴ്വശത്ത് ഒരു നെക്ക് ഓപ്പണിങ് കട്ട് വരുന്നുണ്ട്.
ഇതിന്റെ ബാക്ക് സൈഡ് ഈസ് ഒരു ചെറിയ യോക്ക് ഇത് ലെഗ്ഗിംഗ്സിന്റെ കൂടെയാണ് യൂസ് ചെയ്യാൻ പറ്റിയത് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ഇത് ഒരു പ്യൂർ കോട്ടൺ വിത്ത് ജക്കാർഡ് ജക്കാർഡ് കോട്ടൺ ആണ് ടോപ്പ് ഹാൻഡ് വർക്ക് വിത്ത് ബട്ടൺസ് ആൻഡ് പോക്കറ്റ് കയ്യിലും ഒരു ഷർട്ട് ലുക്കിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പടി കൊടുത്തിട്ടുണ്ട് ഇതൊരു കൂൾ ഓഫീസ് വെയർ ആണ് വൈറ്റ് ലെഗ്ഗിങ്സ് അതിൻ്റെ കൂടെ നന്നായിട്ട് ചേരുന്നുണ്ടാവും ഇതും ഒരു പ്യുർ കോട്ടൺ ഒരു ഇച്ചിരി ഷർട്ട് ഫാബ്രിക്കാണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത് ഇത് ഓഫീസ് വെയറിനാണ് ഒരു ഇന്നറിൻ്റെ കൂടെ ഓഫീസ് വെയറായിട്ട് ഒരു ജാക്കറ്റ് ലുക്കോടുകൂടി യൂസ് ചെയ്യാവുന്ന ഒരു കുർത്തയ അതിന് ഷർട്ട് കോളറാണ് കൊടുത്തേക്കുന്നത് സ്ലീവ്സ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ഇതിൻ്റെ വന്നേക്കുന്നത് സ്ലീവ്സിലൊരു ഫ്രില്ലും ഷോർട്ട് ലെങ്ത്താണ് ഒരു ആപ്പിൾ കട്ട് ഷോർട്ട് ലെങ്ത് ഇതും സിഗരറ്റ് പാൻസ് അല്ലെങ്കിൽ ട്രൗസേഴ്സ് ഇതിന് നന്നായിട്ട് ചേരുന്നുണ്ടാവും ഇത് ഒരു ഖാദി കുർത്ത ബട്ടൺസ് താഴെ ഫ്ലെയറിൽ എംബ്രോയിഡറി നെക്കിലും ഒരു ഹാൻഡ് എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് ഇത് സ്ലീവ്സ് ബാക്ക് പ്ലെയിൻ ഗ്രേ ഫാബ്രിക് ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു ഡിസൈൻ പാച്ച് ഇത് റയോൺ കോട്ടൺ എംബ്രോയിഡറി ആൻഡ് എംബലിഷ്മെൻറ്റ്സ് സ്ട്രെയിറ്റ് കട്ടാണ് കുറച്ച് ലെങ്ത് ഉണ്ട് തീരെ ഷോർട്ടല്ല കുറച്ച് മീഡിയം ലെങ്ത് ഇതിലിവിടെയും ഇതുപോലൊരു പാച്ചിങ് കൊടുത്തിട്ടുണ്ട് സ്ലീവ്സ് ഓൾസോ വിത്ത് എംബ്രോയിഡറി ബാക്ക് പ്ലെയിൻ ഇതും കോട്ടൺ കുറച്ച് സ്റ്റിഫ് കോട്ടൺ ആണ് ഇനി ഈ ഒരു ഫോള് തന്നെയാണ് കിട്ടുക ഇതിൻ്റെ ഹൈലൈറ്റ് സ്ലീവ്സിലുള്ളൊരു കട്ടാണ് ഇറ്റ്സ് ഓഫീസ് വെയർ കട്ടാണ് ഷർട്ട് പാൻസിൻ്റെ കൂടെ ട്രൗസേഴ്സിൻ്റെ കൂടെ പിന്നെ ഇതിൽ ഒരു നല്ല എംബ്രോയിഡറി വരുന്നുണ്ട് വുഡൻ ബട്ടൺസ് നെക്കിൽ വർക്ക് ബാക്ക് ഇസ് പ്ലെയിൻ ഇത് ഒരു പാർട്ടി വെയർ ടൈപ്പ് ഓഫ് ഫാബ്രിക് ആണ് ഫാബ്രിക് സ്റ്റേപ്പിൾ സിൽക്ക് കോട്ടൺ സിൽക്ക് മിക്സിൽ വരുന്ന പ്യുർ കോട്ടൺ പ്യുർ സിൽക്ക് മിക്സ് പോളിസ്റ്റർ അല്ല ആൻഡ് ഒരു കട്ട് വർക്ക് നെക്ക് കയ്യിലും കട്ട് വർക്ക് ഇത് സിമ്പിൾ ബട്ട് ഒരു എലഗൻറ്റ് വെയർ ആണ് ബാക്ക് സൈഡ് പ്ലെയിൻ ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ ഇതൊരു ഗോൾഡൻ ലെഗ്ഗിങ്സ് അതിൻ്റെ കൂടെ യൂസ് ചെയ്താൽ വളരെ ഒരു നല്ല ലുക്ക് കിട്ടും ഇത് അഗെയിൻ ഒരു കോട്ടൺ കുർത്തയാണ് വിത്ത് ഹാൻഡ് വർക്ക് ഇതെല്ലാം പ്യുർ ഹാൻഡ് വർക്ക് ചെയിൻ സ്റ്റിച്ചാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് ഇത് കാന്ത ഇത് അതിലൊരു ജസ്റ്റ് പ്രിൻറ്റഡ് ബോർഡർ ആൻഡ് പ്ലെയിൻ ബാക്ക് ഇപ്പം ശരിക്കും ട്രെൻഡ് ഉള്ളതാണ് ഈ ഇതുപോലെ ചെക്കേഡ് കുർത്താസ് അതിന് ഒരു ഒരു ഫോമൽ ലുക്ക് വരുന്നുണ്ട് ചെക്സ് ഇപ്പോൾ ഒത്തിരി പോപ്പുലറാണ് ഇത് വർക്ക് താഴെ ഫ്ലെയറിൽ വരുന്നുണ്ട് ഇവിടെ ചെസ്റ്റിൻ്റെ ഭാഗത്തൊരു ഇത് പിന്നെ ഹാങ്ങിങ്സ് കോളർ ടൈപ്പാണ് ബാക്കിലും ഒരു ചെറിയ പാറ്റേൺ കൊടുത്തിട്ടുണ്ട് വിത്ത് വർക്ക് ഇത് ലെഗ്ഗിങ്സിൻ്റെ കൂടെ ആയിരിക്കും റെഡ് ലെഗ്ഗിങ്സിൻ്റെ കൂടെ വളരെ നന്നായിട്ട് പോവും ഇതും ഒരു ഖാദി ടൈപ്പ് ഓഫ് കുർത്ത ഇപ്പം കൂടുതലും എല്ലാം പാച്ച് വർക്ക്സിലാണ് കുർത്താസ് എല്ലാവരും ഇഷ്ടപ്പെടുന്നതും കസ്റ്റമേഴ്സിന് വേണമെന്നതും വരുന്നതും അങ്ങനത്തെ പാറ്റേൺ തന്നെയാണ് ഇത് ഒരു പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഇത് അഗെയിൻ ഹാൻഡ് വർക്ക് വുഡൻ ബട്ടൺസ് കയ്യിൽ ഇതുപോലെ ഒരു ഷർട്ട് ഒരു ഫോമൽ ലുക്ക് ഇതൊരു സാധാരണ ഡെയിലി വെയർ കുർത്താണ് സ്ലബ് കോട്ടൺ പാച്ചിങ് ഒരു മൾട്ടി കളേർഡ് പാച്ചിങ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് ഇത് റെഗുലർ വാഷ് ആൻഡ് വെയർ കുർത്താസാണ് നെക്സ്റ്റ് ഒരു പ്ലാസോയാണ് ഇപ്പം പ്ലാസോസ് ആർ വെരി മച്ച് ഇൻ ഇപ്പം എംബ്രോയിഡേർഡ് പ്ലാസോ അത് എല്ലാവർക്കും എല്ലാവരും നന്നായിട്ട് മൂവ്മെൻ്റ് ഉള്ളൊരു സാധനമാണ് എംബ്രോയിഡേർഡ് അപ്പോൾ കുർത്ത ഇട്ട് കഴിഞ്ഞാലും താഴെയും ഇത് നല്ല ഭംഗിയായിട്ട് നിൽക്കും ഇതൊരു എംബ്രോയിഡേർഡ് ഇത് ഖാദിയിലാണ് ഖാദി പ്ലെയിൻ ഖാദി ഫാബ്രിക്കിലാണ് വരുന്നത് പിന്നെ ഇപ്പോൾ ഇൻസേർട്ട് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഷർട്ട്സിൻ്റെ കൂടെ പ്ലാസോ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ബെൽറ്റ് പോലെ ഒരു പാറ്റേണും കൊടുത്തിട്ടുണ്ട് ഇത് ഒരു ക്രേപ്പ് ഫ്രഞ്ച് ക്രേപ്പ് അതും ഈ അഗെയിൻ ഇതിപ്പം നന്നായിട്ട് പോകുന്ന ഒരു ഫാബ്രിക്കാണ് വാഷ് ആൻഡ് വെയർ ലോങ് ലാസ്റ്റിംഗ് ഫാബ്രിക് എല്ലാത്തിനും ടോപ്സ്
ഈവൻ ചിലർ സാരി വരെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇത് ട്യൂലിപ്പ് പാൻ്റാണ് ഇപ്പം ഇവിടെ ചെയ്തേക്കുന്നത്. പട്ടിയാല ട്യൂലിപ്പ് പാൻറ്റിന് എല്ലാത്തിനും പറ്റുന്ന രീതിയിലുള്ളൊരു ഫാബ്രിക്കിൽ ചെയ്തേക്കുന്ന ഒരു ട്യൂലിപ്പ് പാൻ്റാണ്. പ്ലെയിൻ ടോപ്പിൻ്റെ കൂടെ അത് വളരെ നന്നായിരിക്കും. അഗെയിൻ പലാസോ ഇൻ കലംകാരി പ്ലെയിൻ. ഇത് ആ ഫ്രഞ്ച് ക്രേപ്പിൽ തന്നെ പട്യാല ചെയ്തേക്കുന്നതാണ്. ഇതിന് നല്ലൊരു ഫോള് ഉണ്ടാവും പ്ലെയിൻ ടോപ്പിൻ്റെ കൂടെ യൂസ് ചെയ്താൽ. ദുപ്പട്ട ആവശ്യമില്ല, യു ക്യാൻ യൂസ് ഇറ്റ് ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ഇത് ഒരു നോർമൽ റയോൺ പലാസോ. ഇതും പ്രിൻറ്റഡ് ടോപ്പിൻ്റെ കൂടെയും അല്ലാതെ പ്ലെയിൻ ടോപ്പ് പ്ലെയിൻ വൈറ്റ് ടോപ്പിൻ്റെ കൂടെ ഒക്കെ നന്നാവും. പലാസോസൊക്കെ നമ്മുടെ ഇവിടെ എല്ലാ കളർ സെലക്ഷൻസും ഉണ്ട്, സൈസസും എല്ലാ സൈസസും അവൈലബിൾ ആണ്. പിന്നെ ട്യൂലിപ്പ് പാൻസ് പട്ടിയാല ഒക്കെ ഫാബ്രിക്സ് വെച്ചിട്ട് വി ക്യാൻ കസ്റ്റമൈസ് ആൻഡ് സ്റ്റിച്ച് അക്കോർഡിംഗ് ടു യുവർ സൈസ്. ഈ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെട്ടത് ഷോർട്ട് കുർത്തീസും ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് പാൻസും ആയിരുന്നു. അതിൻ്റെ എല്ലാ സൈസസ് അവൈലബിൾ ആണ്, കസ്റ്റമൈസ് സ്റ്റിച്ചിങ്ങും അവൈലബിൾ ആണ് ഇവിടെ. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു എപ്പിസോഡിൽ വേറെ കുറച്ച് വെറൈറ്റി ആയിട്ട് നമുക്ക് ഇനിയും കാണാം. നന്ദി, നമസ്കാരം. Thank you.